യുഡിഎഫ് എന്ന മുന്നണി ചവിട്ടി പുറത്താക്കിയ പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. ഒരു ഗതിയുമില്ലാതെ അലഞ്ഞ ആ പാർട്ടിക്ക് അഭയം നൽകിയത് ഇടതുപക്ഷമാണ്. സിപിയുടെ എതിർപ്പ് തള്ളിയാണ് മുന്നണിയെ നയിക്കുന്ന സിപിഎം ജോസ് കെ മാണിക്ക് ബർത്ത് നൽകിയത്. ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഭരണത്തിന്റെ വിവിധ മേഖലകളിൽ കേരള കോൺഗ്രസിന് ഇന്ന് പ്രാതിനിധ്യമുണ്ട്. എന്നാൽ ഇടതുപക്ഷം നൽകിയ ഈ വലിയ പരിഗണനയെ വിലപേശാനുള്ള മാർഗമായിട്ടാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ ആവശ്യം കാണുമ്പോൾ അങ്ങനെ മാത്രമേ വിലയിരുത്താൻ കഴിയൂ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പുറമെ രണ്ട് സീറ്റുകൾ കൂടി ഇടതുമുന്നണിയിൽ നിന്ന് ലഭിക്കണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കോട്ടയത്തിന് പുറമെ രണ്ട് സീറ്റുകൾ അധികമായി വേണമെന്ന ആവശ്യം ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിക്കാൻ കോട്ടയത്ത് ചേർന്ന പാർട്ടി ഹൈപ്പർ പവർ കമ്മിറ്റി യോഗത്തിലാണ് ധാരണയായത്. പത്തനംതിട്ട അല്ലെങ്കിൽ ചാലക്കുടിയോ വടകരയോ ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഇതിനായുള്ള സമ്മർദ്ദം മുന്നണിയിൽ തുടരാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എം എൽ എമാർ ഉണ്ട് എന്നതാണ് രണ്ടാമതായി ആ മണ്ഡലം ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം. ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലമെന്ന നിലയിലാണ് പകരം ലിസ്റ്റിൽ ചാലക്കുടി കയറിപ്പറ്റിയിരിക്കുന്നത്. ഇത് രണ്ടും ലഭിച്ചില്ലെങ്കിൽ വടകര വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ പ്രധാനിയും മലബാറിൽ നിന്നുള്ള പ്രമുഖ നേതാവുമായ മുഹമ്മദ് ഇക്ബാലിന് വേണ്ടിയാണ്. കോട്ടയത്തിന് പുറമെ ഈ രണ്ട് സീറ്റുകളും ലഭിച്ചില്ലെങ്കിൽ ഇടുക്കി സീറ്റാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ കോട്ടയം സീറ്റിനപ്പുറം ഒരു പരിഗണന കേരള കോൺഗ്രസിന് നൽകാൻ ഇടതുപക്ഷം തയ്യാറാവാൻ സാധ്യതയില്ല. അഥവാ അങ്ങനെ ഒരു സാഹസത്തിന് ഇടതുപക്ഷം തുനിഞ്ഞാൽ അണികൾ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ് സംജാതമാവുക. ഒരു സീറ്റിനപ്പുറം മറ്റ് സീറ്റ് കേരള കോൺഗ്രസിന് നൽകുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് സിപിഐയുടെയും തീരുമാനം. കേരള കോൺഗ്രസിന് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് സ്വാധീനമെങ്കിൽ സിപിഐക്ക് ഇടുക്കി, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് കാര്യമായ സ്വാധീനമുള്ളത്. അതേസമയം ഘടകകക്ഷികളുടെ ഈ ജില്ലകൾ ഉൾപ്പെടെ കേരളത്തിലെ 13 ജില്ലകളിലെയും ഏറ്റവും വലിയ പാർട്ടി സിപിഎം ആണെന്നതും നാം ഓർക്കണം. മലപ്പുറത്ത് മാത്രമാണ് സിപിഎമ്മിന് രണ്ടാം സ്ഥാനമുള്ളത്. എന്നാൽ ലീഗ് കോട്ടയായ മലപ്പുറത്ത് പോലും അവരെ വിറപ്പിക്കുന്ന ശക്തിയായി നിലവിൽ സിപിഎം മാറിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 4 എംഎൽഎമാർ സിപിഎമ്മിനുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ൽ താഴെ മാത്രമാണ് യുഡിഎഫിന്റെ ലീഡ്. അതായത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പൊന്നാനിയും ചുവപ്പാകുമെന്ന് വ്യക്തം. കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ലീഗ് മത്സരിക്കുകയും സിപിഎം ഒറ്റയ്ക്ക് അവരെ നേരിടുകയും ചെയ്താൽ ചില സിറ്റിംഗ് മണ്ഡലങ്ങൾ ലീഗിന് നഷ്ടമാകും. കണക്കുകൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ലീഗില്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മലബാറിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിയുകയില്ല. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിൽ കോൺഗ്രസിന്റെ അസ്തമയമാകും ഇതോടെ സംഭവിക്കുക. യുഡിഎഫ് എന്ന സംവിധാനം ഇതോടെ ഇല്ലാതാകും. യുഡിഎഫിൽ ലീഗിനെ പോലെയുള്ള ശക്തമായ ഒരു ഘടകകക്ഷി ഉള്ളതാണ് നിലവിൽ കോൺഗ്രസിന്റെ കരുത്ത്. എന്നാൽ അത്തരം ഒരു കരുത്തുള്ള ഘടകകക്ഷി ഇടതുപക്ഷത്തിന് സിപിഎമ്മിനൊപ്പം ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തുള്ള ഘടകകക്ഷികളെല്ലാം തന്നെ സിപിഎമ്മിന്റെ കരുത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആരൊക്കെ നിഷേധിച്ചാലും അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ഇതെല്ലാം മറന്നാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ 3 സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത പാർട്ടിയുടെ അതിരുകടന്ന ആവശ്യമാണിത്. സിപിഎമ്മിനൊപ്പം ചേർന്നാൽ ഉണ്ടാകുന്ന കരുത്ത് ആ പാർട്ടിക്കൊപ്പം ഇല്ലെങ്കിൽ ഉണ്ടാവില്ലെന്ന് ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി ഏതെങ്കിലും സിപിഎം നേതാക്കൾ പ്രീതിപ്പെട്ട് കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയാൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും നല്ലതല്ല. സിപിഎം നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തീരുമാനമായാൽ പോലും ആ പാർട്ടിയുടെ അണികൾ അത് അംഗീകരിക്കും. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സിപിഎമ്മിന്റെ സിസ്റ്റം അങ്ങനെയാണ്. എന്നാൽ സിപിഎം നേതാക്കൾ പറയുന്ന എല്ലാ കാര്യവും അവരുടെ അനുഭാവികൾ അനുസരിക്കണമെന്നില്ല. കേരള കോൺഗ്രസിന് സ്വാധീനമുണ്ടെന്നും ആ പാർട്ടി അവകാശപ്പെടുന്ന പഞ്ചായത്തിൽ പോലും ഇടതുപക്ഷം ഏറെ പിറകോട്ട് പോയ കാഴ്ചയാണ് പുതുപ്പള്ളിയിൽ ഉണ്ടായത്. ഈ വസ്തുതയടക്കം മനസ്സിലാക്കി വേണം കൂടുതൽ സീറ്റെന്ന ആവശ്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കേണ്ടത്.
ജോസ് കെ മാണിക്ക് സിപിഎം നേതാക്കളെ സ്വാധീനിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. എന്നാൽ അവിടങ്ങളിൽ എല്ലാം സിപിഎം അനുഭാവികളുടെ വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്ന് മാത്രം കരുതരുത്. അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.